നാം കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുകയായിരുന്നു. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. ഏറ്റവും പരമപ്രാധാന്യമുള്ള വിഷയം ചില കാര്യങ്ങൾ നാം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചില കാര്യങ്ങൾ അറിഞ്ഞിരുന്നേ മതിയാവും. പ്രൈസ്തലോ, നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണ്, ഈ ലോക ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, ഈ വിഷയങ്ങളാണ് നാം ചിന്തിച്ചത്. ഒന്നാമത്തെ ദിവസം പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ നിന്ന് നാം വായിച്ചു, ഇനി ജഡത്തിൽ അവശേഷിക്കുന്ന കാലം മനുഷ്യരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയല്ല നാം ജീവിക്കേണ്ടത്, ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടിയുമല്ല നാം ജീവിക്കേണ്ടത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നാം ജീവിക്കണം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞ ഒരു പ്രൊഫഷണൽ ആയിട്ട് പ്രസംഗിക്കുകയല്ല, ദൈവത്തിന്റെ ഹിതം നിങ്ങളെ അറിയിക്കുകയാണ്. പ്രസംഗത്തിന്റെ വിജയത്തിന് വേണ്ടി ഒന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് നൽകിയ സന്ദേശം അപ്പോസ്തലന്മാർ അതേപടി ഏറ്റെടുത്തു. ക്രൈസ്തലോ, നിങ്ങൾക്കൊരു കാര്യം പറയാമോ, യേശു പ്രസംഗം ആരംഭിച്ചത് വളരെ ലളിതമായിട്ടാണ്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം വായിച്ചു പഠിക്കുമ്പോൾ യേശു മലയിൽ കയറി നിന്ന് പ്രസംഗിക്കാൻ ആരംഭിക്കുന്നത് ഡയറക്റ്റ് ആയിട്ടാണ്, സുതാര്യമായിട്ട് നേരെ പ്രസംഗിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, പീഡനം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ. പിന്നെ പറഞ്ഞു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങൾ ക്ഷമിക്കണം. ഇങ്ങനെ യേശു അങ്ങോട്ട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യമില്ലാതെ, വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലാതെ നേരെ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തെ യഹൂദന്മാർ തിരസ്കരിക്കുകയാണ്. ആ സമയം മുതൽ യേശു ഉപമകളിലൂടെ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ തിരുവിളി മത്തായിയുടെ സുവിശേഷം വായിച്ചോളൂ, യേശു ആദ്യം ഉപമയെന്ന് പറഞ്ഞില്ല, പക്ഷേ തന്റെ പ്രസംഗം ശ്രോതാക്കൾ ഏറ്റെടുക്കുന്നില്ല എന്ന് വന്നപ്പോൾ യേശു ഉപമകൾ പറയുവാൻ തുടങ്ങി. ഉപമകളിലൂടെ പ്രസംഗിക്കും, പിന്നെ തനിയെ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ആ ഉപമകളെ വ്യാഖ്യാനിച്ചു കൊടുക്കും. അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർക്കാണ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഉപമകളിലൂടെ യേശു പറഞ്ഞത് മുഴുവനായും വ്യാഖ്യാനിച്ചു കിട്ടിയത്. അത് തന്നെ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ വ്യാഖ്യാനിച്ച് പറയുന്നതൊക്കെ നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയുകയില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തു. യേശു പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് വെറുതെ ഇരിക്കും, അത് ഫലം കൊടുക്കുകയില്ല. എന്നാൽ അത് നിലത്ത് വീണ് അഴിയുന്നുവെങ്കിലോ വളരെ ഫലം കൊടുക്കും. അതിനുശേഷം യേശു പറഞ്ഞു, ഞാന് യെരുശലേമിലേക്ക് പോവുകയാണ്, അവിടെ വെച്ച് ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, അതരുത് കർത്താവേ, അത് നിനക്ക് സംഭവിക്കരുത്. അതേ പത്രോസ് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ താൻ പീഡ അനുഭവിച്ചപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ വായിക്കാം, ഈ നാമനിമിത്തം പീഡ അനുഭവിക്കേണ്ടി വന്നതിൽ അവർ അത്യന്തം സന്തോഷിച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് ആ പത്രോസ് സന്തോഷിച്ചു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, യേശു പറഞ്ഞ ഉപമകളും അതിന്റെ വ്യാഖ്യാനങ്ങളും അതിന്റെ പരിപൂർണ അളവിൽ പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചപ്പോൾ അവന് മനസ്സിലായി പീഡ അനുഭവിക്കുന്നതാണ് ഭാഗ്യം. നമുക്ക് ഈ വചനങ്ങളെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു കിട്ടണം. എന്തുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഓരോരുത്തരെ രക്തസാക്ഷികളായത്? ആ സമയത്തൊന്നും അവർ കർത്താവിനെ തള്ളി പറയാതിരുന്നത്, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു വേറെ പെൺകുട്ടിയുടെ മുമ്പിൽ 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞ പത്രോസ്, ഇത് ആ കാരാഗ്രഹത്തിൽ
മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ വായിക്കുന്നത് അവൻ സ്വസ്ഥമായി കിടന്നുറങ്ങിയെന്നാണ്. പിറ്റേ ദിവസം നേരം എടുക്കുമ്പോൾ ശിരഛേദമാണെന്ന് അറിഞ്ഞിട്ടും തലേ രാത്രിയിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന വിധത്തിൽ പത്രോസിന്റെ ഹൃദയത്തിലേക്ക് ഒരു സമാധാനം ഇറങ്ങി വന്നത് യേശു പറഞ്ഞ വചനം നിറവേറുകയാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം നൽകുന്ന സമാധാനമല്ല. നേരം പുലരുമ്പോൾ തന്റെ ശിരസ് അറുക്കുമെന്ന് അറിഞ്ഞിട്ടും രാത്രിയിൽ പത്രോസ് ഉറങ്ങുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി അവിടെ ഒരു വെളിച്ചം മിന്നി. ഉറക്കത്തിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് വളരെ വലിയൊരു പ്രകാശം മിന്നിയാൽ ആരാണോ ഉണരാത്തത് പത്രോസ് ഉണർന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ദൂതൻ അവനെ തട്ടി ഉണർത്തി. ഒരു ദൂതനാണ് തട്ടിയത്, മനുഷ്യനല്ല. ദൂതൻ തട്ടിയിട്ടും പത്രോസ് എന്ത് ചെയ്തില്ല, ഉണർന്നില്ല. പിന്നെ അവനെ കുലുക്കി എഴുന്നേൽപ്പിച്ചു, ചെരുപ്പിടിവിച്ചു, ഉടുപ്പിടിവിച്ചു, അവന്റെ അര കെട്ടി മുറുങ്ങി, അവനെ കൊണ്ട് പുറത്തിറങ്ങി 4 ഗേറ്റ് തുറന്ന് അവനെ കൊണ്ട് നടന്ന് പുറത്തെ തെരുവീതിയിൽ വന്നു. എന്നിട്ടും പത്രോസിന്റെ ഉറക്കച്ചെലവ് വിട്ടുമാറിയില്ല. അവസാനം ദൂതൻ അവനെ വിട്ടുപോയപ്പോ പെരുവഴി വന്ന് നിന്നപ്പോഴാണ് പത്രോസിന് മനസ്സിലായത് താൻ പുറത്തു വന്നത് എന്ന് പറഞ്ഞാൽ ആഴമായ മനസ്സമാധാനം അനുഭവിച്ച് ആഴമായിട്ട് അവൻ ഉറങ്ങുകയായിരുന്നു. നാളെ നേരം എടുക്കുമ്പോൾ ശിരസറക്കുമെന്ന് അറിഞ്ഞിട്ട് ഒരു ഉറുമ്പ് കയറിയാൽ സാധാരണ ആളുകൾ ഞെട്ടി ഉണരും. പക്ഷേ പത്രോസ് ഉണർന്നില്ല. അത്ര ആഴമായ സമാധാനം യേശു കർത്താവിൽ നിന്ന് പത്രോസ് പ്രാപിച്ചു. എന്തുകൊണ്ടാണ് അത് പ്രാപിച്ചത്? അതൊരു രഹസ്യമാണ്. ആ രഹസ്യം ആരായേണ്ടത് ഓരോ വിശ്വാസിയുടെ ഈ ചുമതലയാണ്. എന്തുകൊണ്ട് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അത്ര ആഴമായ സമാധാനം വന്നു? എന്തുകൊണ്ട് അവരങ്ങനെ ഉറങ്ങുവാൻ കഴിഞ്ഞു? തന്റെ സഹോദരനായ യാക്കോബിനെ കൊന്നു കഴിഞ്ഞിട്ടും തന്റെ പ്രസംഗം തെറ്റിപ്പോയി തെറ്റി പറയുവാൻ പത്രോസ് തയ്യാറായില്ല. സഹോദരനെ കൊന്ന് തുടർന്ന് തന്നെയും കൊല്ലുവാൻ പോകുമ്പോൾ താൻ ആ കാലാഗ്രഹത്തിൽ സ്വസ്ഥമായി പോയി കിടക്കുകയാണ്. എന്തുകൊണ്ട്? യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായി. എന്തുകൊണ്ട് നമുക്ക് ഇന്നൊരു മോട്ടിവേഷൻ ഇല്ല? എന്തുകൊണ്ട് നമുക്കിന്ന് ആ ധൈര്യമില്ല, ഒരു ലക്ഷ്യമില്ല? എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ യേശു പറഞ്ഞ പല കാര്യങ്ങളും നമുക്കതിന്റെ ആഴത്തിൽ ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. യേശു പറഞ്ഞ വചനങ്ങൾ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുവാനാണ് നാം പരിശ്രമിക്കുന്നത്. നമുക്ക് ചില വചനങ്ങൾ വായിച്ചിരുന്ന് രാത്രി ചിന്ത ആരംഭിക്കാം. പ്രാരംഭമായി പത്രസപ്പോസലിന്റെ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. രാത്രിയിൽ നാം ചിന്തിച്ചത് ഈ ലോകത്തിന്റെ ആദ്യ വാഴത്തിന് മരിക്കുകയും ജഡത്തിന് മരിക്കുകയും പാപത്തിന് മരിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് യേശു പറഞ്ഞ ഉപമയും അങ്ങനെയാണ്. നിങ്ങൾ വിളക്ക് കത്തിച്ചിട്ട് എന്ത് ചെയ്യരുത്? പറയും കീഴിൽ വെക്കരുത്. മനുഷ്യന്റെ ആത്മാവാണ് യഹോവയുടെ ദീപം. നിന്റെ വിളക്ക് നിന്റെ ആത്മാവാണ്. നിന്റെ ആത്മീയ ജീവിതത്തെ നീ എന്തിന്റെ കീഴിൽ വെക്കരുത്? പറയുടെ കീഴിൽ വെക്കരുത്. പറ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സമ്പത്തിനെ സൂചിപ്പിക്കുകയാണ്. സമ്പത്തിന്റെ കീഴിൽ അടിപ്പെട്ട് നിന്റെ ആത്മീയ ജീവിതം അതപ്പതിക്കരുത്. 2-ാം ദേശം പറഞ്ഞു, വിളക്ക് കത്തിച്ച് നിങ്ങൾ ആരും പാത്രം കൊണ്ട് മൂടരുത്. പാത്രം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ സൂചിപ്പിക്കുന്നു. ഭക്ഷണാസക്തി നിമിത്തം നീ പരാജയപ്പെടരുത്. ബൈബിളിൽ ഭക്ഷണ നിമിത്തം പരാജയപ്പെട്ട പലരുമുണ്ട്. ഭക്ഷണ നിമിത്തം പരാജയപ്പെട്ട ആരുണ്ട്? 1-ാമത്തെ ആദം പരാജയപ്പെട്ടത് ഭക്ഷണ നിമിത്തമാണ്. ആ വൃക്ഷഫലം തിന്നാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്നും കണ്ട് അവൻ ആ ഭക്ഷണത്തെ കഴിച്ചു. യേശാവ് എന്ന് പറഞ്ഞൊരു പരമയോഗ്യൻ അവന്റെ ജ്യേഷ്ഠാവകാശം ഒരു ഊടിന് വിട്ടു കളഞ്ഞു. യോനാഥൻ ഒരു തേൻ കണ്ടപ്പോൾ, ശിംശോൻ തേൻ കണ്ടപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ ഹോമിച്ച അനവധി ആളുകളെ വേദപുസ്തകത്തിന്റെ താളുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യേശു കർത്താവ് ഒടുക്കത്തെയാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആദ്യത്തെ പരീക്ഷണം ഭക്ഷണം സംബന്ധിച്ചായിരുന്നു. പിശാചവന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിനക്ക് ഈ കല്ലുകളെ അപ്പമാക്കി തിന്നുവാൻ കഴിയില്ലയോ? യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിലേക്ക് വരുന്ന എല്ലാ വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. തന പരീക്ഷയെ ജയിച്ചു. ആഹാര സംബന്ധമായ പരീക്ഷയെ, ഭക്ഷണ സംബന്ധമായ പരീക്ഷയെ ജയിച്ചിട്ട് യേശു പറയുകയാണ്, നിങ്ങൾ ഈ വിളക്ക് പാത്രം കൊണ്ട് മൂടരുത്. പാത്രം ഭക്ഷണത്തെ ആഹാരത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ യേശു പറഞ്ഞു, ഈ വിളക്ക് നിങ്ങൾ കട്ടിൽ കീഴെ കൊണ്ട് വെക്കരുത്. കട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശയന മോഹങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു,
ശയന മോഹങ്ങളിലും ദുഷ്കാമ വൃത്തികളിലും ജനീക ആസക്തികൾ, ജനീക സുഖങ്ങൾ, ആ ചിന്തകളാണ് കട്ടിലിനെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഒരുപക്ഷെ നിന്റെ വിളക്ക് ഇന്ന് കട്ടിലിന്റെ കീഴിലായിരിക്കും. കട്ടിലിന്റെ കീഴിൽ വിളക്കിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കട്ടിൽ കീഴിൽ നിന്ന് വിളക്ക് പുറത്തു വരണം. പാത്രത്തിന്റെ കീഴിൽ വിളക്കിരിക്കുന്നുണ്ടെങ്കിൽ പാത്രത്തിന്റെ കീഴിൽ നിന്ന് വിളക്ക് പുറത്തു വരണം. പറയുടെ കീഴിൽ വിളക്കിരിക്കുന്നുണ്ടെങ്കിൽ പറയുടെ കീഴിൽ നിന്ന് വിളക്ക് പുറത്തു വരണം. എങ്കിലേ നിന്റെ ആത്മാവാകുന്ന ദീപം തെളിഞ്ഞ് ശോഭിക്കുകയുള്ളൂ. നമ്മുടെ അകത്തെ മനുഷ്യന്റെ പ്രാധാന്യമാണ് ഇന്നലെ നാം ചിന്തിച്ചത്. ഒന്ന് പത്രോസ് 3:3 പറയുന്നു, ഹൃദയത്തിന്റെ കൂടെ മനുഷ്യൻ. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങളുടെ അലങ്കാരം തലമുടി മിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. അവിടെ പറയുന്ന അതിന്റെ അടുത്ത ഭാഗമാണ് പ്രധാനപ്പെട്ടത്. ഒരു കാര്യം പറഞ്ഞിട്ട് അത് അങ്ങനെ അല്ല എന്ന് പത്രോസ് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് എന്ന് താഴെ പറയുന്നു. അപ്പൊ ഏതാണ് ഇമ്പോർട്ടന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആദ്യ ഭാഗമാണോ രണ്ടാം ഭാഗമാണോ? ആ വാക്യത്തിന് രണ്ടാം ഭാഗമാണ് പ്രധാനപ്പെട്ടത്. ആ പ്രധാനപ്പെട്ട രണ്ടാം ഭാഗത്തെ വിശ്വാസികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാതിരിക്കേണ്ടതിന് തിരുവെഴുത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ വേണ്ടി അതിന്റെ ആദ്യ ഭാഗത്തെ ഒരു വാക്കെടുത്ത് ഒരു തർക്കവിഷയം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ തർക്കം നമുക്ക് ഇന്ന് രാത്രി വിട്ടിട്ട് അതിന്റെ രണ്ടാം ഭാഗത്ത് നമുക്കുള്ള ദൂതിനെ നാം ഏറ്റെടുക്കണം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മനസ് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ, ഇതൊക്കെ ഇച്ചിരി കട്ടുകൂടിയ മലയാളമാണ്, ഞാൻ വ്യാഖ്യാനിക്കും, മലയാളം വ്യാഖ്യാനിക്കേണ്ടി വരും. അക്ഷയഭൂഷണം എന്ന് പറഞ്ഞോ, അക്ഷയം എന്ന് പറഞ്ഞ എന്തോ, അക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷയമില്ലാത്തത്. അപ്പൊ ക്ഷയമില്ലാത്ത, ക്ഷയമില്ലാത്ത ഭൂഷണം, ക്ഷയമില്ലാത്ത ഒരു ആഭരണം അതുണ്ട്. അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ കൂടെ മനുഷ്യൻ തന്നെയായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകും. ഇന്നത്തെ രാത്രി നാം അതാണ് ചിന്തിച്ചത്, നിന്റെ അകത്തെ മനുഷ്യനാണ് ദൈവസന്നിധിയിൽ വെളിപ്പെടാൻ പോകുന്നത്. പ്രൈസ്തലോ, ഇത് ഞാൻ സഹോദരനെ കണ്ട് തന്നെ മുഖത്തൊരു പാടുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, എന്ത് ക്രീം പരട്ടിയാൽ ഇതൊന്ന് മായും? നമ്മുടെ മുഖത്തൊരു പാട് വന്നാൽ അത് മായ്ക്കണമെന്ന് നമുക്കുണ്ട്, പക്ഷെ അകത്തെ മനുഷ്യന് ഒരു പാട് വന്നാൽ അത് മായ്ക്കണമെന്ന് എത്ര പേർ വിചാരിക്കുന്നു? അകത്തെ മനുഷ്യൻ എത്രയോ കറ പിടിച്ചിരിക്കുന്നു, അകത്തെ മനുഷ്യൻ എത്രയോ ചുളുക്കം പിടിച്ചിരിക്കുന്നു, അകത്തെ മനുഷ്യൻ എത്രയോ വികൃതമായിരിക്കുന്നു. നീ പിണങ്ങുമ്പോൾ പക, പിണക്കം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, കോപം, ക്രോധം, ശാഠ്യം, മത്സരം, ആഭിചാരം, വിഗ്രഹാരാധന, മൂഢത, അഹങ്കാരം, ഇതെല്ലാം നിന്റെ അകത്തെ മനുഷ്യന്റെ സൗന്ദര്യത്തെ കെടുത്തുകയാണ്, ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയാണ്. അതുകൊണ്ട് അകത്തെ മനുഷ്യൻ ആരോഗ്യമുള്ളവനായിരിക്കണം, അകത്തെ മനുഷ്യൻ സൗന്ദര്യമുള്ളവനായിരിക്കണം, അകത്തെ മനുഷ്യന്റെ കറയെ നാം നീക്കണം, അകത്തെ മനുഷ്യന്റെ പാടുകൾ മായണം, അകത്തെ മനുഷ്യൻ സുന്ദരനായി വെളിപ്പെടണം. ആമേൻ. പ്രൈസ്തലോ, പ്രൈസ്തലോ. അതിന്റെ വായിക്ക നമുക്ക് സങ്കീർത്തനങ്ങൾ 45:13. അവളുടെ വസ്ത്രം പൊൻതസ്തുമുള്ളത്, അവളെ ചിത്രഭംഗിയുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ ഗോപുരമായി കൂടെ നടക്കുന്ന കന്യകമാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരും, സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. മതി, ഇവിടെ നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. നഗരജൻ മോഹിപ്പാൻ ഈ സങ്കീർത്തനെ പാടുന്നേ, നിന്നഴകരജൻ മോഹിപ്പാൻ, നിന്റെ സൗന്ദര്യം രാജാവ് മോഹിപ്പാൻ, നീ നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കണം. പിന്നെ പറയുന്ന അന്തപുരത്തിൽ രാജകുമാരി എന്താകുന്നു? ശോഭാപരിപൂർണയാകുന്നു. ചെറിയൊരു പെശക തറച്ചിങ്ങനെയാണ് വന്നിട്ടുണ്ട്, ചെറിയ പെശക, ഞാൻ തിരുത്താം, അതിങ്ങനെയാണ്. രാജകുമാരി അന്തപുരത്തിൽ ശോഭാപരിപൂർണയാകുന്നു എന്നാണ് വായിക്കേണ്ടത്. ഇപ്പൊ അന്തപുരത്തിലെ രാജകുമാരി എന്ന് പറഞ്ഞ രാജകുമാരി ഉണ്ടോ? അതെന്തോ രാജകുമാരിയാണ്, അന്തപുരത്തിലെ രാജകുമാരി, പിന്നെ പുറത്തു വേറെ രാജകുമാരിയാണ്. അർത്ഥം ഇതാണ്, രാജകുമാരി അങ്ങനെ ഒരാളുള്ളൂ. രാജകുമാരി എവിടെ ശോഭാപരിപൂർണയാകുന്നു? അന്തപുരത്തിൽ ശോഭാപരിപൂർണയാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ആശയം ഇങ്ങനെയാണ്, ഈ രാജകുമാരി സാധാരണ രാജകുമാരി എവിടെയാ ശോഭാപരിപൂർണയാകുന്നത്? നമ്മുടെ സഹോദരിമാരൊക്കെ എവിടെയാ ശോഭാപരിപൂർണയാകുന്നത്? ഈയിടെ ഒരാള്
ഒരു സഹോദരിയെ കാണാൻ പോയി. അയാൾ തെറ്റിദ്ധരിക്കരുത്, കാരണം വളരെ പരിചയമുള്ള സഹോദരിയാണ്. എന്നോട് പറഞ്ഞു, എന്റെ മാസ്റ്ററെ വീട്ടിൽ ചെന്നപ്പോ 10-20 വയസ്സ് കൂടുതലുണ്ട് ഇയാൾക്ക്. കാരണം പുറത്തുള്ളൊക്കെ കാണുമ്പോ വളരെ ശോഭാമേരുമൂടിയായിട്ട് നമ്മളൊക്കെ കല്യാണത്തിന് പോകുമ്പോ ഓൾ വിശേഷ അവസരങ്ങളിൽ പോകുമ്പോഴൊക്കെയാണ് അലങ്കരിച്ചൊക്കെ നിൽക്കുന്നത്. വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഒരാളുടെ ഒറിജിനൽ എന്ന് കാണുന്നത്, ആ പരിവൻ കാണുന്നത്. ചില ആളുകൾ കരി പിടിച്ചതും കറ പിടിച്ചതും ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കും. കീറുതായാലും കുഴപ്പമില്ല, എവിടെയല്ല നിൽക്കില്ല, വീട്ടിലല്ല നിൽക്കുന്നത്. നീ ഇട്ടില്ലൊരു കുഴപ്പമില്ല, എവിടെയാ. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഈ രാജകുമാരി ഏറ്റവും ശോഭാപരിപൂർണ്ണമായിട്ട് നിൽക്കുന്ന എവിടെയാ, അന്തപുരത്തിലാണ്. കാരണം രാജാവ് അവളെ കാണുന്നത് എവിടെ വെച്ചാ, അന്തപുരത്തിൽ വെച്ചാണ്. പറയുന്നൊന്നും മനസ്സിലാണല്ലോ, പുറത്ത് കാണുന്ന ആരാ, നാട്ടുകാരാണ്. അപ്പൊ ഇത് ഗുണമുള്ള രാജകുമാരിയാണ്. അവൾ അണിഞ്ഞൊരുക്കുന്ന ആരെ കാണിക്കാനാണ്, അവളുടെ രാജാവിനെ കാണിക്കാനാണ്, അല്ല നാട്ടുകാരെ കാണിക്കാനല്ല. അപ്പൊ അതുകൊണ്ട് അവൾ ശോഭാപരിപൂർണയായി വെളിപ്പെടുന്ന സ്ഥലം എവിടെയാണ്, അന്തപുരത്തിലാണ്. അന്തപുരത്തിലെ രാജകുമാരി എന്ന് പറഞ്ഞാൽ രാജകുമാരി എവിടെ ശോഭാപരിപൂർണയായിരിക്കുന്നു, അന്തപുരത്തിൽ ശോഭാപരിപൂർണയായിരിക്കുന്നു. ആശയം മനസ്സിലാവുന്ന ഒരു ഹാലലിയ പറഞ്ഞാട്ടെ. അപ്പോ രാജകുമാരി എവിടെ ശോഭാപരിപൂർണയാകുന്നു, അന്തപുരത്തിൽ ശോഭാപരിപൂർണയാകുന്നു. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ വേറെ ഒരു ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ്. പഴയ നിയമം ഒരുമാതിരി നിങ്ങൾക്ക് പരിചയമുണ്ടെന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ മുൻപോട്ട് പോകുന്നു. ഇല്ലെങ്കിൽ തന്നെ ഇത് രാത്രി പരിചയപ്പെടുത്താൻ സമയമില്ല, കാരണം ആഴമായ വിഷയമാണ്. പെന്തക്കോസ്റ്റൽ ഓറിയന്റേഷൻ ഉള്ളവർക്ക് നല്ല പരിചയമാണ്.